കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ്. ഈ സുപ്രീം കോടതി വിധിയോട് ബി ജെ പിക്ക് വിയോജിപ്പാണെങ്കിൽ സുപ്രീം കോടതി വിധി കേന്ദ്ര ഗവൺമെന്റിന് മാറ്റാമല്ലോ. സംസ്ഥാന ഗവൺമെന്റിന് സുപ്രീം കോടതി വിധി മാറ്റാൻ സാധിക്കുക? സംസ്ഥാന നിയമസഭയ്ക്കെതിരെയാണ് സുപ്രീം കോടതി വിധി മാറ്റാൻ സാധിക്കുക? സുപ്രീം കോടതി വിധി മാറ്റാൻ പാർലമെന്റിന് സാധിക്കും. പാർലമെന്റിൽ ഭൂരിപക്ഷമുള്ള ബി ജെ പി ഗവൺമെന്റ് ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചാൽ സുപ്രീം കോടതി വിധി റദ്ദാക്കാൻ കഴിയുമല്ലോ. ഇന്ന് സമരം ചെയ്യുന്ന ബി ജെ പിക്കാർക്ക് ഈ സുപ്രീം കോടതി വിധിയോട് യോജിപ്പില്ലെങ്കിൽ നരേന്ദ്രമോദിയോട് പറഞ്ഞ് ഒരു ഓർഡിനൻസ് ഇറക്കിയാൽ പോലെ? എന്തിനാണ് ഈ സമരത്തിന്റെ ആവശ്യം? തെരുവിൽ കിടന്ന് യുദ്ധം ചെയ്താൽ സുപ്രീം കോടതി വിധി ഇല്ലാതാകുമോ? ഇത് ജനങ്ങളെ കബളിപ്പിക്കലല്ലേ? സുപ്രീം കോടതി വിധി നിരാകരിക്കാൻ എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് സാധിക്കുക? ഇതിന് ബി ജെ പിക്കാർ ഉത്തരം നൽകണം. സമരം ചെയ്യുന്ന ബി ജെ പിക്കാർക്ക് ഈ കോടതി വിധി നടപ്പാക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണെങ്കിൽ അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊണ്ട് പറയിപ്പിക്കും. പ്രധാനമന്ത്രി പറയട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് നിങ്ങൾ ഈ കോടതി നടപ്പാക്കണ്ട എന്ന് നരേന്ദ്രമോദിയെ കൊണ്ട് പറയിപ്പിക്കാൻ ബി ജെ പിക്ക് സാധിക്കുക. കേന്ദ്രത്തിലെ ആഭ്യന്തരകാര്യമന്ത്രി രാജ്നാഥ് സിംഗിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, സുപ്രീം കോടതി വിധിയല്ലേ, എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് അദ്ദേഹം ചോദിച്ചില്ലേ? മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചിരിക്കുകയാണ്, ഈ കോടതി വിധി നടപ്പാക്കാൻ ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും ചെയ്യണം. ആവശ്യമാണെങ്കിൽ ആവശ്യമാകുന്ന ഇടങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു വിധി നടപ്പിലാക്കണം. എന്തുണ്ട് ഇല്ലേ? ഗുജറാത്തിൽ ഗാന്ധിജിയുടെ നാട്ടിൽ, യു പിയിൽ നെഹ്റുവിന്റെ നാട്ടിൽ ഇല്ലേ, നോക്ക് കാമരാജന്റെ നാട്ടായ തമിഴ്നാട്ടിൽ ജാതി അടിസ്ഥാനത്തിലാണ് ഗ്രാമം. പറയ തെരുവ്, ചക്കളിയ തെരുവ്, വണ്ണാ തെരുവ് ഇല്ലേ, തേവന്മാർക്ക് തെരുവ്, കള്ളത്തേവന്മാർക്ക് വേറെ തെരുവ്, ഇതല്ലേ തമിഴ്നാട്ടിലെ സ്ഥിതി? ഇവിടെ ഇതുമല്ലോ ഉണ്ടോ ഇല്ലേ? കഴിഞ്ഞ ആളുകളിലെ മൂന്ന് ചെറുപ്പക്കാർ തമിഴ്നാട്ടിൽ കാലമേ കാലം കയറ്റി വെച്ചിരുന്നു മേലുജാരിക്കാരൊക്കെ തല്ലി കൊന്നവരെ മൂന്നെണ്ണത്തിന്. കാമരാജന്റെ നാട്ടിലാണെന്ന്, ആ പെരിയോരുടെ നാട്ടിൽ ജാതി വ്യവസ്ഥക്കെതിരെ പോരാടിയ പെരിയോര് ആ പോരാട്ടം പിന്നെ മുന്നോട്ട് പോയില്ല, ദ്രാവിഡ പ്രസ്ഥാനം വരെ മുന്നോട്ട് കൊണ്ടുപോയില്ല ഇല്ലേ? അതായി അതാണ് തമിഴ്നാട്. പ്രിയമുള്ളവരെ, ഗുജറാത്ത് ഗാന്ധിജി ജനിച്ച നാടാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ദളിതന്റെ പെണ്ണുങ്ങൾക്ക് മാനം രക്ഷിക്കാൻ കഴിയുന്നുണ്ടോ? ദളിതന്റെ സ്വാതന്ത്ര്യമുണ്ടോ? ഒന്ന് കുടിച്ചു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ പാവപ്പെട്ട ജനതയെ. അതല്ലേ ഉത്തരേന്ത്യ നടക്കുന്നത്? ഒരു പാവം ദളിതൻ ചെറുപ്പക്കാരൻ ഒരു കുതിരയെ വാങ്ങി, കുതിര തല്ലും മേടിച്ചു കുതിരയും പോയി. വേറൊരു ചെറുപ്പക്കാരൻ ഒരു കുതിരയും മേടിച്ചു, ഉത്തരേന്ത്യയിലെ ആചാരം അനുസരിച്ച് തലയക്കെട്ടുമൊക്കെ കെട്ടി കല്യാണം, കല്യാണവും മുടങ്ങി, കുതിരയും പോയി, തല്ലും കിട്ടി. എങ്ങനെയുണ്ട്? ഈ ദളിതന്റെ കുട്ടികളെ ബലാത്സംഗം ചെയ്ത് ഒന്ന് ചുട്ടുകരിക്കുകയാണ് ഉത്തരേന്ത്യയിൽ. അതല്ലേ നടക്കുന്നത്? പ്രിയമുള്ളവരെ, ഇത് ഇവിടെ നടക്കുവോ? നടക്കത്തില്ല. നടക്കേലെന്നുള്ളതിന്റെ ഗ്യാരണ്ടി എന്താ? നമ്മളാണ്. ഇടതുപക്ഷ ജനാധിപത്യ സക്രിയാണ്, അതൊന്നും അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിനെ നേരിടാനുള്ള കെൽപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസെറ്റും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ ഗവൺമെന്റിനുമുണ്ട്. ഗവൺമെന്റ് ഇല്ലെങ്കിലും നമ്മൾ ഇത്തരം പ്രവണതയെ നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. കാരണം അതിനുള്ള കെൽപ്പ്, അതിനുള്ള ശേഷി, ആശയപരമായ വ്യക്തത നമുക്കുണ്ട്. ആ കാര്യത്തിൽ ആർക്കും പ്രിയമുള്ളവര് നമ്മളെ മാറ്റി നിർത്താൻ കഴിയില്ല. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഉത്തരേന്ത്യയില് 1947 സ്വാതന്ത്ര്യം ഭാവിച്ചതല്ലേ ഇല്ലേ? സ്വാതന്ത്ര്യ സമരത്തിൽ എന്തെങ്കിലും പങ്കു വഹിച്ചോ? ഇവിടെ മോഹൻ ഭഗത്, ഭഗത്തിന്റെ സംഘം, RSS, മോഡി, അമിത് ഷാ, ആരെന്തേലും പങ്കു വഹിച്ചോ? ഇവിടെ വന്ന് പല്ലിളിക്കാൻ വരുന്നുണ്ടല്ലോ ഇല്ലേ? ഇന്നാണ് വന്നിരിക്കുക അമിത് ഷാ. എന്താ പറഞ്ഞേ? കോടതി നടപ്പിലാക്കാൻ പറ്റുന്ന വിധി വിധിക്കണം. ഇളങ്ങ് എഴുതി കൊടുത്താ പോരെ? ഡൽഹിയിലല്ലേ സുപ്രീം കോടതി, CAT എഴുതി കൊടു. ഇവിടെ വന്ന് കൊഞ്ഞിടം കുത്തുന്ന എന്തിനാ? ഇവിടെ വന്നോ പിണറായി വിജയന്റെ ഗവൺമെന്റ് വേണ്ടി വന്ന വലിച്ചു താഴെ ഇറക്കുമെന്ന് അല്ലത്തും അത് കാണാം. ഇത് കേരളമാണ് ഷാ, അമിത് ഷാ. ഇനി ബീഹാർ അല്ല, മനസ്സിലായില്ലേ? ഗുജറാത്ത് അല്ല, യു പി അല്ല,
നന്നായി ചെവിയെ ചൊല്ലിക്കോ. ഇതിനെ പൂരതെന്നൊരു പ്രസ്ഥാനം ഇവിടെ ഉണ്ട്. നിങ്ങൾ എന്താ ധരിച്ചു വെച്ച്? ആ പണിയൊന്നും ഇവിടെ നടക്കുകയില്ല. ശ്രീധരം പിള്ള ഇടയ്ക്ക് പുള്ളിക്ക് തലക്ക് നല്ല സ്വഭാവമില്ലെന്നാ തോന്നുന്നത്. പുള്ളിയുടെ പ്രസംഗം കേട്ട ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്തെല്ലാമാണ് പ്രിയമുള്ളവര്, അദ്ദേഹം തന്നെ ഉള്ളത് പറഞ്ഞു, കള്ളമില്ല. മനസ്സിലായില്ലേ? അതോട്